പപ്പാസ് കിച്ചണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണവിഭവങ്ങളിൽ നമ്മൾ ഇന്നൊരു പായസമാണ് ഉണ്ടാക്കുന്നത്, കടലപ്പരിപ്പ് പ്രഥമൻ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഓണാശംസകൾ. ഇത് 1/2 കിലോ കടലപ്പരിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നെയ്യ് ഒഴിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്താൽ നമ്മളിത് കഴുകിയേ എടുക്കത്തുള്ളൂ. കടലപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിൽ വേകത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി വെന്തും പോകരുത്, എന്നാൽ വേകാതെ ഇരിക്കരുത്. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ച് ഉരുളി വെക്കാം. നമുക്ക് ആദ്യം കശുവണ്ടി, മുന്തിരിയും കൂടെ തേങ്ങാക്കൊത്തും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് ഇത് മൂത്തൊട്ട് നമുക്ക് പൂരി മാറ്റാം. നമുക്ക് ശർക്കര 1/2 കിലോ അരിപ്പാണ് നമ്മളെടുത്തേക്കുന്നത്. അതിന് 1/2 കിലോ ശർക്കര ഉരുക്കിയത് നമ്മൾ ചേർക്കുക. ഉരുക്കി അരിച്ച് വെച്ചിരുന്ന, ചെളി വെട്ടി വെച്ചിരുന്ന ശർക്കരയാണ്. ശർക്കര പാനിയായിട്ടുണ്ട്. വേണ്ട നമ്മുടെ കടലപ്പരിപ്പ് ഇത്രയും വെന്തായിട്ടുണ്ട്, ഒരുപാട് വെന്ത് പോകുന്നത്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇവിടെ പരിപ്പ് പ്രഥമൻ അങ്ങനെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തനിപ്പാല്, ആദ്യത്തെ 1/2 പാലൊഴിച്ച് അതിൽ ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് എടുക്കാം. 1 സ്പൂൺ ജീരപ്പൊടി, 1/2 സ്പൂൺ ചുക്കുപൊടി, ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഇതേ 2 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കലക്കി, അതിനെ കട്ട കെട്ടി കിടക്കാം. ഇതൊന്ന് കലക്കി നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. പായസം തിളക്കല്ല, നമുക്ക് അതുകൊണ്ട് തീ കൊടുത്ത് കൊടുക്കാം. ഈ വറുത്ത് വെച്ചേക്കുന്നതെല്ലാം കൂടെ ചേർത്ത് ഇളക്കാം. നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, ആറുമ്പോൾ ഒന്നും കൂടെ ഇത് കുറുക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.